എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൊണ്ടയിൽ മുള്ള് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അനുസരിച്ച് ട്രിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പറയാൻ പോകുന്നത് തൊണ്ടയിൽ മുള്ളു പോയാൽ എങ്ങനെയും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ടയിൽ മുള്ളു എങ്ങനെ എളുപ്പത്തിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത് ടിപ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ടിപ്സും കൂടെ ഇതിൽ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഇത് ലാസ്റ്റ് പറയുന്ന മൂന്നാമത്തെ ടിപ്പും കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറയാം. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ലിങ്ക് കൊടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് മൂന്നാമത് പറയുന്ന ടിപ്സും കൂടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന ടിപ്സ് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ട് നമ്മൾ കൈയുടെ ഈ രണ്ട് ഭാഗം വെച്ച് വിരലും വെച്ചിട്ട് തൊണ്ടയുടെ ഈ രണ്ട് സൈഡിൽ ഒന്ന് അമർത്തിയിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തിക്കൊണ്ട് തന്നെ വെള്ളം കുടിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കുടിച്ചാലൊന്നും പോകില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് മുള്ളി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും താഴത്തേക്ക് ഇറങ്ങിപ്പോകും. എന്നാൽ ചില സമയങ്ങളിൽ ഈ മുള്ളുകൾ ഈ ചെറിയ മുള്ളൊക്കെയാണ് ഇവിടെ ഇരിക്കുള്ളൂ. വലിയ മുള്ളൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ തൊണ്ടയുടെ സൈഡിലോ അല്ലെങ്കിൽ സെൻറ്ററിലൊക്കെ ആയിട്ട് ചില മുള്ളുകളൊക്കെ ഇരിക്കും. അപ്പോൾ അതാകുമ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ടിപ്പ് ചെയ്താൽ പോവില്ല. അതായത് ഒരു 90% ഇത് ചെയ്താൽ പോകും. അല്ലാത്ത ഇത് വേറെ ടിപ്പും കൂടി ഞാൻ പറയുന്നത് രണ്ടാമതായിട്ട്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത് ടിപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർബോണേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കുടിക്കുമ്പോൾ ഈ മുള്ള് വികസിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെപ്സി, മെറിൻഡ, കൊക്കക്കോള, അതുപോലെ തന്നെ സ്പ്രൈറ്റ്, അങ്ങനത്തെ ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഏത് പാനീയം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ വെള്ളം കുടിച്ചെനിക്ക് പോവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ എനിക്ക് ഇരുന്ന മുള്ള് തൊണ്ടയിൽ ഇങ്ങനെ സെൻറ്ററായിട്ട് ഇങ്ങനെ വട്ടമായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പോവില്ല, ഈ സൈഡിലല്ല ഇരിക്കുന്നത്, ശരിക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടിപ്പ് ചെയ്തു. ഞാൻ സ്പ്രൈറ്റാണ് ഉപയോഗിച്ചത്. അത് ചെയ്ത് ഒരു അര ഗ്ലാസ് ആണ് ഞാനത് കുടിച്ചത്. എനിക്ക് സാധനം ഇഷ്ടമില്ല, പക്ഷേ ഞാൻ എനിക്ക് ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും അത് കുടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ശരിക്കും അനക്കം സംഭവിച്ചു അതിന്. അല്ലെങ്കിൽ പിന്നെ ഇത്തിരി കൂടെ കുടിച്ച് ഇത്തിരി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ എനിക്ക് ആ മുള്ള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് തോന്നി. അപ്പം നല്ലൊരു യൂസ്ഫുള്ളായ ടിപ്സായിരുന്നു അത്. ഒരുപാട് കുടിക്കൊന്നും വേണ്ട, ചിലവർക്ക് ചിലപ്പം ഇച്ചിരി അധികം കുടിക്കേണ്ടി വന്നേക്കാം. പിന്നെ അടുത്തതായിട്ട് ഈ രണ്ട് ടിപ്സും ചെയ്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് ടിപ്സ്, ഇതും ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് നോക്കുക. ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ടിപ്പ് ചെയ്ത് പോയില്ല എന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഞാൻ ഈ മൂന്നാമത് പറഞ്ഞ ടിപ്സും കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് തൊണ്ടയിലൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇറക്കാം. ഇറക്കിയ ശേഷം അപ്പം തന്നെ ഈ ചോറ് ഉരുളെടുത്തിട്ട് നമ്മൾ സാധാ കഴിക്കുന്നതിന് കുറച്ച് വലിപ്പമുള്ള ഒരു ഉരുള, ചോറിൻ്റെ ഉരുള എടുക്കുക. എന്നിട്ട് അത് പതുക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മുള്ള് ഇറങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല, അവർ പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞ രണ്ട് ടിപ്സും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, പറഞ്ഞ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയൊക്കെ ചെയ്തിട്ടും പോയിട്ടില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മുള്ളിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകണ്ട, വെപ്രാളം കൂട്ടണ്ട. ഈ മൂന്ന് ടിപ്സ് വളരെ യൂസ്ഫുള്ളായ ടിപ്സാണ്, അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്നും കാണാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ചെയ്തതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാനലിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സാധനം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമ സുഹൈൽ.